വാഴ ഗവേഷണ കേന്ദ്രം സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ കുറുനാമ്പ് രോഗത്തിനെതിരെ നിയന്ത്രണ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് മണ്ണുത്തിയിൽ സ്ഥാപിതമായത്. വാഴയിലെ സമഗ്രമായ ഗവേഷണത്തിനു വേണ്ടി കേന്ദ്രം 1963 കണ്ണാറയിലേക്ക് മാറ്റുകയുണ്ടായി. 1970 മുതൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ സംയോജിത ഗവേഷണ പദ്ധതിയുടെ ഒരു പ്രധാന സെന്ററായി കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു. ചക്കയിലുള്ള ഗവേഷണവും ഇതോടൊപ്പം ആരംഭിച്ചു. 1972 ഫെബ്രുവരിയിൽ കേരള കാർഷിക സർവകലാശാലയുടെ രൂപീകരണത്തോടെ കേന്ദ്രം സർവകലാശാലയ്ക്ക് കൈമാറി. ഈ കേന്ദ്രത്തിലെ ടിഷ്യൂ കൾച്ചർ ലാബിൽ നിന്നും വിപുലമായ തോതിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷിക്കാർക്ക് വിതരണം ചെയ്തു വരുന്നു. വാഴ, പച്ചക്കറികൾ, തെങ്ങ്, കാപ്പി മുതലായ പ്രധാന വിളകളിൽ ജൈവകീട രോഗനിയന്ത്രണത്തിന് മിത്രകുമിളുകളും ബാക്ടീരിയകളും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നു. പാഴായി പോകുന്ന വാഴത്തടിയിൽ നിന്നും വാഴനാർ ഉൽപ്പാദിപ്പിച്ച് സാരി, നിത്യോപയോഗ സാധനങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്ന ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിപണന കേന്ദ്രം വാഴക്കുലയ്ക്ക് പുറമെ വാഴയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തി നിരവധി ഉൽപ്പന്നങ്ങൾ ഈ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. വാഴപ്പിണ്ടി ഉപയോഗപ്പെടുത്തി തയ്യാറാക്കുന്ന വെർമി കമ്പോസ്റ്റ് ഉൽപ്പാദന യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. വാഴയിലെ സൂക്ഷ്മമൂലകങ്ങളുടെ അഭാവവും അസന്തുലിതാവസ്ഥയും പരിഹരിക്കുന്നതിനുള്ള മൈക്രോന്യൂട്രിയന്റ് മിക്സ് സമ്പൂർണ്ണ ഈ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. കേന്ദ്രത്തിൽ നിന്നും 1998 BRS-1, BRS-2 എന്നീ സങ്കര വാഴയിനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. കണ്ണാറ കേന്ദ്രത്തിൽ വിദേശത്തും ഇന്ത്യയിലും കൃഷി ചെയ്യപ്പെടുന്നതും അല്ലാത്തതുമായ 300 ഇനങ്ങൾ പരിപാലിച്ചു വരുന്നു. കൃഷിയിടങ്ങളിൽ തന്നെ നടപ്പിലാക്കുന്ന പ്രവർത്തന രീതിയായ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന സാങ്കേതിക വിദ്യ നടപ്പിലാക്കുകയും ചെയ്യുന്നു. വാഴയിലെ കീടരോഗ നിയന്ത്രണത്തിനുള്ള സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിച്ച് ഇവിടെ നടപ്പാക്കി വരുന്നു. ടിഷ്യൂ കൾച്ചർ വാഴ ഉൽപ്പാദനം, മൈക്രോ പ്രൊപ്പഗേഷൻ, ശാസ്ത്രീയ വാഴകൃഷി, സംയോജിത രോഗനിയന്ത്രണം, സംയോജിത കീടനിയന്ത്രണം, ബയോ കൺട്രോൾ ഏജന്റ് ഉൽപ്പാദനം, EPN ഉൽപ്പാദനവും ഉപയോഗവും, വാഴ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വെർമി കമ്പോസ്റ്റ് ഉൽപ്പാദനം എന്നിവയിലുള്ള പരിശീലനങ്ങൾ ഈ കേന്ദ്രത്തിൽ നൽകി വരുന്നു.